എല്ലാവർക്കും നമസ്കാരം ഈ സെവൻ ഡേയ്സ് ചാലഞ്ചിൽ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് നവോത്ഥാന നായകരെ കുറിച്ചാണ് പഠിക്കുന്നത് ചാവറ കുര്യാക്കോ സേലിയാസ് സച്ചൻ അയ്യങ്കാളി ഡോക്ടർ പൽപ്പു അപ്പോൾ ചാവറ കുര്യാക്കോ സീലിയാസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴയിലെ കൈനഗരിയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴയിലെ കൈനഗരിയിൽ ജനിച്ചു അദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് പൗരോഹിത്യം ലഭിച്ചത് അപ്പോൾ അച്ഛൻ പട്ടം സ്വീകരിച്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠനെന്നും ദൈവദാസനെന്നും സാക്ഷരതയുടെ പിതാവെന്നും പോൾ സ്റ്റാർ എന്നും ഒക്കെ വിളിക്കുന്നു അപ്പോൾ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠരാരാണെന്ന് ചോദിച്ചാലും സാക്ഷരതയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആ ഉത്തരം ഏതാണ് ചാവറയച്ചനാണ് അപ്പം എന്നും പോൾ സ്റ്റാർ എന്നും അതേ ഒക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു അപ്പോൾ അത് എല്ലാ എവിടെയൊക്കെ പള്ളികളുണ്ടോ അതിനോടൊപ്പം പള്ളിക്കൂടം വേണമെന്നും അതുപോലെ പെൺകുട്ടികൾക്കായിട്ട് കന്യാ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കണമെന്നും ഒക്കെ അദ്ദേഹം എല്ലാവരോടും നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സും അതുപോലെ കത്തോലിക്ക സഫയുടെ ആദ്യ പ്രസ്സുമായ സെന്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ മാനാനത്ത് കോട്ടയം ജില്ലയിലെ മാനാനത്ത് അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ കോട്ടയം ജില്ലയിലെ മാനാനത്താണ് സെന്റ് ജോസഫ് പ്രസ് അദ്ദേഹം സ്ഥാപിച്ചത് ആദ്യം അതിലൂടെ അച്ചടിച്ച പുസ്തകം ജ്ഞാന പീയൂഷം ജ്ഞാന പീയൂഷമാണ് ഇതൊക്കെ ചോദിക്കുന്നതാണ് ജ്ഞാന പീയൂഷമാണ് സെൻറ്റ് ജോസഫ് പ്രസ്സിലൂടെ ആദ്യം അച്ചടിച്ച പുസ്തകം അപ്പോൾ ആദ്യത്തെ പത്രമെന്ന് തന്നെ പറയുന്ന ദീപിക അതിൻ്റെ ആദ്യ രൂപമായ നസ്രാണി ദീപിക അച്ചടിച്ചത് ഇവിടെ നിന്നാണ് അപ്പോൾ നസ്രാണി ദീപിക അച്ചടിച്ചത് ഈ പ്രസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളെന്ന് പറയുന്നത് ആത്മാനുതാപം നളാഗമങ്ങൾ കൂനങ്മാവ് മഠം മരണപർവം ധ്യാന ധ്യാനസല്ലാഭങ്ങൾ അപ്പോൾ ആത്മാനുതാപം നളാഗമങ്ങൾ കൂനംമാവ് മരണപർവം ധ്യാന ധ്യാനസല്ലാപങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനമ്മാവിലാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ാനത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഉള്ളത് മാന്നാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനാലില് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇതൊക്കെയാണ് ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഏത് എക്സാമിനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക അടുത്തതെന്ന് പറയുന്നത് അയ്യങ്കാളിയാണ് അപ്പോൾ അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമാണ് അച്ഛൻ അയ്യൻ അമ്മ മാല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി സമരം നടത്തി പ്രസിദ്ധനായി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പുലയ ജാതിയിൽപ്പെട്ടവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ നടത്തിയ ഒരു സമരമായിരുന്നു പുലയ വണ്ടിയിൽ നടത്തിയ അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് വെങ്ങാനൂരിൽ അദ്ദേഹം പിന്നോക്കക്കാർക്ക് വേണ്ടി ഒരു കുടിപ്പള്ളി കുടിപ്പള്ളിക്കൂടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പിന്നോക്കക്കാർക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധു പരിപാലന സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചു ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ എന്ന് പറയുന്നത് സാധു ജന പരിപാലിനിയാണ് സാധു പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം പത്രാധിപരായിരുന്നു എന്ന് പറയുന്നത് ചെമ്പന്തറ കാളിചേരി കറുപ്പനാണ് അപ്പോൾ ഇതിൻ്റെ പത്രാധിപരായിരുന്നത് ചെമ്പന്തറ കാളിചേരി കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് സാധുജന പരിപാലന സംഘം എന്തായി മാറി പുലയ മഹാസഭയായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അത് ആദ്യത്തെ ഹരിജനാണ് ശ്രീമൂലം മഹാ പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി തുടർച്ചയായി അദ്ദേഹം ഏകദേശം ഇരുപത്തെട്ട് വർഷത്തോളം അതിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരത്തിൻ്റെ നേതാവാണ് ആര് അയ്യങ്കാളി എന്ന് പറയുന്നത് ഈ കല്ലുമാല സമരമാണ് പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്നത് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അത് നടന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കല്ലുമാല സമരം നടന്നത് അതുപോലെ തന്നെ തൊണ്ണൂറാം ആണ്ട് സമരം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം എന്ന് പറയുന്നത് അതിന് വേറെ പേര് എന്താണ് പുലയ ലഹള ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് ആ തൊണ്ണൂറാം ആണ്ട് സമരത്തിൻ്റെ നേതാവ്മാരാണ് അയ്യങ്കാളിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് പുലയ രാജ എന്നാണ് അറിയപ്പെടുന്നത് പുലയ രാജ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി ഇദ്ദേഹത്തെ സന്ദർശിച്ചു അപ്പം പുലയരുടെ രാജ എന്ന് ഗാന്ധിജിയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷം വിശേഷിപ്പിച്ചത് ഇ കെ നയനാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അദ്ദേഹത്തെ വിശ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നയനാരാണ് ഈ അതുപോലെ തന്നെ കേരളത്തിലെ കർഷക സമരത്തിന് ആദ്യമായി കേരള കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യ തൊഴിലാളി നേതാവെന്ന് നേതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ രണ്ടായിരത്തി രണ്ടില് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി ഇദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി രണ്ടില് തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടു കൂടിയ സ്റ്റാമ്പ് പുറത്തിറക്കി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം അന്തരിച്ചു അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്താണ് വെങ്ങാനൂരിൽ ഇനി ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് അദ്ദേഹം ജനിച്ചത് നെടുങ്ങോട്ട് പേട്ടയിലാണ് അദ്ദേഹം പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഈഴവരിലെ ആദ്യ ഡോക്ടർ എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം അറിയുന്നത് ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ അതിൽ മൂന്നാമതായി ഒപ്പിട്ട ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ മൂന്നാമതായി ഒപ്പിട്ടയാൾ ഡോക്ടർ പൽപ്പു ആയിരുന്നു അത് സവർണർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അതിനുശേഷം ആയിരത്തി സോറി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഈഴവരുടെ ഒപ്പ് ശേഖരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് എന്ത് ചെയ്യും ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ പിന്നീട് സമർപ്പിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി அப்போ எஸ் யோகம் ത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇദ്ദേഹമായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു ആയിരുന്നു മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത് ഇദ്ദേഹമാണ് തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത് ഇദ്ദേഹമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു പുസ്തകമാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പൂവിൻ്റേതാണ് ശ്രീനാരായണ ഗുരുവിനെ വിവേകാനന്ദനുമായി കൂടി ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ പൽപുവിനെയാണ് ശ്രീനാരായണ ഗുരുവിനെ വിവേകാനന്ദനുമായി കൂടി ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ പൽപുവിനെയാണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ശ്രീമതി സരോജിനി നായിഡു ആയിരുന്നു അപ്പോൾ ശ്രീമതി സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനെ ായ വ്യക്തി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇദ്ദേഹം അന്തരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഏകദേശം പ്രധാന വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കമൻറ്റ് ചെയ്യാം ഇത് വീണ്ടും വീണ്ടും കേൾക്കുക ഒപ്പം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 啊，那你。